നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ചെയ്യൽ നീളും. വെള്ളിയാഴ്ച കഴിഞ്ഞും ചോദ്യം ചെയ്തേക്കുമെന്നാണ് വിവരം. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ചോദ്യം ചെയ്യൽ തുടരും. എല്ലാ എം പിമാരും ഡൽഹിയിലെത്താൻ നിർദ്ദേശം നൽകി കോൺഗ്രസ്. എം പിമാരെ പോലീസ് കയ്യേറ്റം ചെയ്തതിൽ കോൺഗ്രസിന്റെ എം പിമാർ ഉപരാഷ്ട്രപതിയെ കാണും, രാഷ്ട്രപതിക്കും പരാതി നൽകും. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഇതിൽ തനിക്ക് പങ്കില്ല എന്ന തരത്തിലേക്കൊക്കെയുള്ള വിവരങ്ങൾ നിതിൻ അംബുജൻ നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾക്കറിയാൻ കഴിഞ്ഞു. ഇനിയും പക്ഷേ ഈ ചോദ്യം ചെയ്യൽ നീളും എന്നതിലൂടെ എന്താണ് ഇ ഡി ഉദ്ദേശിക്കുന്നത്? രാഹുൽ ഗാന്ധിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ തന്നെയാണ് ഇ ഡിയുടെ തീരുമാനം. അതുപ്രകാരമാണ് നാളെ ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം കോൺഗ്രസ് ലഭിച്ച വിവരമനുസരിച്ച് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞായറാഴ്ച എല്ലാ എം പിമാരോടും ഡൽഹിയിലെത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എം പിമാരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധം ശക്തമാക്കും. ഓരോ എം പിമാരുടെ വീട്ടിലും 10 പ്രവർത്തകരെ അടക്കം തന്നെ പ്രതിഷേധിക്കാൻ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഇന്നത്തെ കോൺഗ്രസ് യോഗത്തിലെടുത്ത തീരുമാനം. അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നിപ്പോൾ അല്പസമയത്തിനും കെ സി വേണുഗോപാൽ നടത്തും. എന്തായാലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വനിതാ എം പിമാരെ അടക്കം തന്നെ പോലീസ് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിൽ പരാതി നൽകാൻ രാജ്യസഭാ എം പിമാർ 12 മണിക്ക് ഉപരാഷ്ട്രപതിയെ കാണും. അതോടൊപ്പം തന്നെ രാഷ്ട്രപതിക്കും പരാതി നൽകാനാണ് തീരുമാനം. എന്തായാലും ശക്തമായ ഒരു പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സമാനമായ രീതിയിൽ തന്നെ പ്രതിഷേധം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംഘർഷത്തിൻ്റെ അല്ലെങ്കിൽ അത്തരമൊരു സ്ഥിതിയിലേക്ക് തന്നെ പോകും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് AICC ആസ്ഥാനത്തേക്ക് പോലീസ് അതിക്രമിച്ച് കയറിയത്. അതിനെതിരെയും ഇന്നത്തെ യോഗത്തിൽ ശക്തമായ പ്രതിഷേധം നടത്തണമെന്നൊരു അഭിപ്രായമാണ് ഉയർന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ രാജ്ഭവൻ കേന്ദ്രീകരിച്ച് ഉപരോധം നടക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളും സമാനമായി തന്നെ പ്രതിഷേധം ശക്തമാക്കും. കാരണം നാളെ ഇപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും ഹാജരാകുമ്പോൾ എം പിമാരടക്കം ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിഷേധമായും ED ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനം. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഡൽഹിയെ സംബന്ധിച്ചാണെങ്കിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് പോകാൻ തന്നെയായിരിക്കും സാധ്യത. കാരണം കഴിഞ്ഞ 3 ദിവസമായി ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ പ്രവർത്തകരുമായി ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് പൊതുവെ AICC ഓഫീസിന്റെ പരിസരത്തൊക്കെ തന്നെ പോലീസിന്റെ അത്ര നിയന്ത്രണങ്ങളില്ല. കഴിഞ്ഞ ദിവസത്തിലുണ്ടായ ഒരു നിയന്ത്രണങ്ങളില്ല. പക്ഷേ നാളെയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും AICC ഓഫീസ് കേന്ദ്രീകരിച്ച് പോലീസ് ഒരു സുരക്ഷാ വലയം തീർക്കാൻ തന്നെയാണ് സാധ്യത. വരുന്ന ദിവസങ്ങളിലും ഒരുപക്ഷെ 3 ദിവസത്തേക്ക് കൂടി ചോദ്യം ചെയ്യൽ തുടരുമെന്നൊരു സൂചന, രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്ന തുടരുമെന്ന സൂചന കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാ എം പിമാരോടും ഡൽഹിയിലേക്ക് എത്തിച്ചേരാനുള്ള നിർദ്ദേശം പാർട്ടി നൽകുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.